The Education of a British Protected Child by ചിനോ ആച്ചിബെ. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ലെക്ചറായിട്ടാണ് ഈ എസ്എ ആച്ചിബെ ആദ്യമായി അവതരിപ്പിച്ചത്. January 22, 1993 ഇത്. മാനുഷിക മൂല്യങ്ങളായിരുന്നു ഈ ലെക്ചറിലെ പ്രധാനപ്പെട്ട പ്രമേയം. എങ്ങനെയാണ് ആച്ചിബെ ഒരു എഴുത്തുകാരനായത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത ഈബോ കൾച്ചറും അദ്ദേഹം പുതുതായി സ്വീകരിച്ച ക്രിസ്ത്യൻ മൂല്യങ്ങളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എങ്ങനെയാണ് ലോകത്തെ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സഹായകമായത് എന്നൊക്കെയാണ് ഈ എസ്സേയിൽ വിവരിക്കുന്നത്. കൊളോണിയലിസത്തിൻ്റെ വിരോധിയായിരുന്നുവെങ്കിലും അദ്ദേഹം അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നില്ല, പൂർണ്ണമായും അംഗീകരിച്ചതുമില്ല. ഒരു മിഡിൽ ഗ്രൗണ്ടായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. ഈ എസ്സേക്ക് നൽകിയ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആച്ചിബെ തൻ്റെ റൈറ്റിംഗ്സ് ആരംഭിക്കുന്നത്. അദ്ദേഹം തിരഞ്ഞെടുത്ത ഈ ടൈറ്റിൽ, ദി എഡ്യൂക്കേഷൻ ഓഫ് എ ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് ചൈൽഡ് എന്നുള്ളത്, എവറി വൺ മേ നോട്ട് ലൈക്ക് ഇറ്റ്, എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒരു നീണ്ട ടൈറ്റിലാണെങ്കിൽ കൂടി റീഡർ അതിനൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകുമെന്ന് ആച്ചിബെ അനുമാനിക്കുന്നു. പക്ഷേ ടൈറ്റിലിനെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിന് മുൻപ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ റീഡേഴ്സുമായി പങ്കുവെക്കുവാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഒരു സ്കോളറിൻ്റെ, ഒരു മഹാപണ്ഡിതനിൽ നിന്നുള്ള വാക്കുകളാണ് തങ്ങൾ കേൾക്കുവാൻ പോകുന്നത് എന്നൊരു ചിന്ത തന്നെ ക്ഷണിച്ചവർക്കും അതുപോലെ തൻ്റെ റീഡേഴ്സിനും വേണ്ട എന്ന് ആച്ചിബെ അഡ്വാൻസായി പറഞ്ഞു വെക്കുന്നുണ്ട്. ശേഷം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോയറ്റിക് ജസ്റ്റിസ്, കാവ്യനീതിയെക്കുറിച്ച് സംസാരിക്കുന്നു. തനിക്കൊരു സ്കോളർ ആകുവാനുള്ള ഓപ്പർച്യൂണിറ്റി മിസ്സായതിനെ കുറിച്ചാണ് ആച്ചിബെ ഇനി പറയുന്നത്. 40 വർഷങ്ങൾക്ക് മുൻപ് കാംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ പഠിക്കുവാൻ വേണ്ടി ആച്ചിബെ അപേക്ഷിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ അപ്ലിക്കേഷൻ കോളേജ് തള്ളിക്കളയുകയാണുണ്ടായത്. അതുകാരണം ആച്ചിബെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഡിഗ്രി തൻ്റെ നാടായ നൈജീരിയയിലെ ഇബാഡനിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് പൂർത്തിയാക്കിയത്. പക്ഷേ ഇബാഡനിലെ അദ്ദേഹത്തിൻ്റെ ടീച്ചർ ആൻഡ് സ്പോൺസറായിരുന്ന ജെയിംസ് വെൽഷ്, കാംബ്രിഡ്ജിൽ നിന്ന് പഠിച്ചിറങ്ങിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. മിസ്റ്റർ ജെയിംസ് വെൽഷിനെ കുറിച്ച് വഴിയെ വിവരിക്കാമെന്ന് പറഞ്ഞ് ആച്ചിബെ തൻ്റെ എസ്സേ തുടരുന്നു. ഇബാഡൻ പഠനകാലത്ത് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്ത ആച്ചിബെ പിന്നീട് ഒരു നോവലിസ്റ്റായി മാറി. ശേഷം അദ്ദേഹം പറഞ്ഞ തൻ്റെ പേഴ്സണൽ ഹിസ്റ്ററിയുടെ പൊരുൾ ആച്ചിബെ വിശദീകരിക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെയായിരുന്നില്ല തൻ്റെ ജീവിതമെങ്കിൽ തൻ്റെ റീഡേഴ്സ് എല്ലാം ബ്രിട്ടീഷ് കൊളോണിയൽ നൈജീരിയയിലെ ഒരു കുട്ടിയുടെ ജീവിതാനുഭവ കഥ വായിക്കുന്നതിന് പകരം ഒരു സ്കോളർലി എസ്സേ വായിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതായത് 40 വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് അഡ്മിഷൻ നിഷേധിച്ചതിന് പകരം അന്ന് തനിക്ക് അഡ്മിഷൻ ലഭിച്ചിരുന്നുവെങ്കിൽ താനൊരു നോവലിസ്റ്റ് ആകുമായിരുന്നില്ല, അതിനു പകരം ഒരു സ്കോളർ ആകുമായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എങ്കിലും തനിക്ക് അഡ്മിഷൻ തരാതെ ഒഴിവാക്കിയ അതേ കാംബ്രിഡ്ജ് കോളേജ് ഇന്ന് തന്നെ ഒരു ലെക്ചർ നൽകുവാൻ ക്ഷണിച്ചത് ഒരു പോയറ്റിക് ജസ്റ്റിസായി, കാവ്യനീതിയായി അദ്ദേഹം കാണുന്നു. ശേഷം അദ്ദേഹം പറയുന്നത്, കൊളോണിയൽ സംവാദത്തിൽ ഡിസ്കോഴ്സ് ഏറ്റവും നന്നായി വളരുന്നത് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴാണ്, പരസ്പരം കുറ്റം ചുമത്തുമ്പോഴാണ്. അതിനാൽ താനൊരു സ്കോളർ ആകുന്നതിന് പകരം ഒരു റൈറ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ആരെയെങ്കിലും തീർച്ചയായും കുറ്റപ്പെടുത്തേണ്ടതുണ്ട്, ആ കുറ്റം ആരെങ്കിലും ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. കാംബ്രിഡ്ജ് കോളേജിൽ നിന്ന് തൻ്റെ അപ്ലിക്കേഷൻ തള്ളിക്കളഞ്ഞതിൻ്റെ 3ാം വർഷം, അതായത് 1957 ആച്ചിബേക്ക് ആദ്യമായി നൈജീരിയക്ക് പുറത്തു പോകുവാനുള്ള അവസരം ലഭിച്ചത്. ലണ്ടനിലെ BBC സ്റ്റാഫ് സ്കൂളിൽ പഠിക്കുവാനായിരുന്നു അത്. ആ വേളയിലാണ് അദ്ദേഹം ഒരു പാസ്പോർട്ട് കരസ്ഥമാക്കുന്നത്. അതിൽ തന്നെ ഡിഫൈൻ ചെയ്ത വിധം ആച്ചിബേയെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് പേഴ്സൺ എന്നായിരുന്നു അദ്ദേഹത്തെ പാസ്പോർട്ടിൽ ഡിഫൈൻ ചെയ്തിരുന്നത്. ആ പാസ്പോർട്ടിൽ പറഞ്ഞിരുന്ന പ്രൊട്ടക്ഷൻ അവസാനിക്കാൻ ആച്ചിബേക്ക് 3 വർഷം കൂടി കാത്തു നിൽക്കേണ്ടി വന്നു. കാരണം 3 വർഷങ്ങൾക്ക് ശേഷം 1960 നൈജീരിയ ഒരു ഇൻഡിപെൻഡൻറ് സ്റ്റേറ്റ് ആകുന്നത്, ഒരു സ്വതന്ത്ര രാജ്യമാകുന്നത്. കൊളോണിയൽ റൂളിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അനുകൂല പ്രതികൂല വാദമുഖങ്ങൾ, അതിൻ്റെ ഗുണവും ദോഷവും ഒരിക്കൽ കൂടി കേൾക്കുവാൻ തന്നെ ശ്രദ്ധിക്കുന്നവർ ഇഷ്ടപ്പെടുന്നില്ലെന്ന ആച്ചിബെയുടെ തിരിച്ചറിവും അദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. തൻ്റെ പക്കലിൽ നിന്ന് കൊളോണിയൽ റൂളിൻ്റെ ദോഷവശങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. ആയതിനാൽ ആച്ചിബെ കൊളോണിയൽ റൂളിനെ ഒരു പുതിയ രീതിയിൽ നോക്കിക്കാണുവാൻ ശ്രമം നടത്തുന്നു.
എ വ്യൂ ഓഫ് ഇവൻസ് ഫ്രം നെയ്തർ ദി ഫോർഗ്രൗണ്ട് നോർ ദി ബാക്ക്ഗ്രൗണ്ട് ബട്ട് ദി മിഡിൽ ഗ്രൗണ്ട്. സാധാരണ എല്ലാവരും കൊളോണിയൽ ഇവൻസുകളെ, ആ സംഭവങ്ങളെ മുൻവശത്തിലൂടെയോ പിൻവശത്തിലൂടെയോ ആണ് നോക്കിക്കാണാൻ ശ്രമിക്കാറ്. പക്ഷേ ആച്ചിബെ മിഡിൽ ഗ്രൗണ്ട്, നടുഭാഗത്തിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണുവാൻ ഒരു ശ്രമം നടത്തുകയാണ് ഈ എസ്സേയിൽ. ശേഷം ആച്ചിബെ മിഡിൽ ഗ്രൗണ്ടിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മൂന്ന് വശങ്ങളിൽ, ഫോർഗ്രൗണ്ട്, മിഡിൽ ഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, ഇവയിൽ ഏറ്റവും കുറവ് അഡ്മിറേഷൻ ലഭിക്കുന്നത്, ആശംസയും മതിപ്പുമെല്ലാം ഏറ്റവും കുറഞ്ഞ തോതിൽ കിട്ടുന്നത് മിഡിൽ ഗ്രൗണ്ടിനാണ് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. കാരണം മിഡിൽ ഗ്രൗണ്ട് ലാക്സ് ലസ്റ്റർ, അതിന് തേജസ് കുറവാണ്, തിളക്കം കുറവാണ്. മാത്രമല്ല അൺഡ്രമാറ്റിക്, നാടകീയത, നാടകീയ അംശങ്ങൾ കുറവാണ്, വളരെ ബോറിംഗ് ആയിരിക്കും. ആൻഡ് അൺസ്പെക്ടാക്കുലർ, വലിയ വിശേഷതകളില്ലാത്ത ഒരു സാധാരണ സംഭവമായിരിക്കും അത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈഗോ കൾച്ചർ മിഡിൽ ഗ്രൗണ്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അത് എവിഡൻസായി ആച്ചിബെ കുട്ടികൾ പാടുന്ന ഈഗോ ലാംഗ്വേജിലുള്ള ഒരു കവിത കൊണ്ടുവരുന്നു. ദി ഫ്രണ്ട് വൺ ഹൂസ് ഐ എൻകൗണ്ടേഴ്സ് സ്പിരിറ്റ്സ്, ദി മിഡിൽ വൺ ദി ഡാൻഡി ചൈൽഡ് ഓഫ് ഫോർച്യൂൺ, ദി റിയർ വൺ ഓഫ് ട്വിസ്റ്റഡ് ഫിംഗേഴ്സ്. മുൻപിലുള്ള ആളുടെ കണ്ണ് ആത്മാവിനെ അഭിമുഖീകരിക്കുന്നു, കണ്ടുമുട്ടുന്നു. നടുവിലുള്ളവൻ നല്ല സൗഭാഗ്യമുള്ളൊരു കുട്ടിയെ കണ്ടുമുട്ടുന്നു. പിന്നിലുള്ളവനാകട്ടെ വളഞ്ഞ വിരലുകളുള്ള ഒരാളെയും. ഇതിൽ മിഡിൽ ഗ്രൗണ്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. ഇതിനിടയിൽ ആച്ചിബെ തന്നെ ബൈബിളിലെ മോസസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. മോസസ്, മുസ്ലിങ്ങൾ അദ്ദേഹത്തെ പ്രവാചകൻ മൂസ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹം ഒരു കൈക്കുഞ്ഞായിരിക്കുമ്പോൾ, ഒരു കുട്ടയിലാക്കി നദിയിൽ ഒഴുക്കുകയും ശേഷം അദ്ദേഹത്തിൻ്റെ ശത്രുവായ ഫറോവയുടെ കൊട്ടാരത്തിൽ മോസസ് വളരുന്നതുമൊക്കെയാണ് ആ കഥ. മോസസ് ഫറോവയുടെ കൊട്ടാരത്തിൽ എത്തിപ്പെട്ടതുപോലെയാണ് താൻ ബ്രിട്ടനിൽ എത്തിപ്പെട്ടത് എന്നൊക്കെയാണ് ആച്ചിബെ വിശദീകരിക്കുന്നത്. ശേഷം ആച്ചിബെ ഈഗോ പീപ്പിൾ എന്തുകൊണ്ടാണ് മിഡിൽ ഗ്രൗണ്ട് ലക്കിയാണെന്ന് പറയുന്നതെന്നും, ആളുകളെ ഇത്രമാത്രം ആകർഷിക്കാൻ മിഡിൽ ഗ്രൗണ്ടിന് എന്ത് സവിശേഷതയാണ് ഉള്ളതെന്നും, എന്ത് ആപത്താണ് അത് അകറ്റുന്നതെന്നും വിവരിക്കുന്നു. ആച്ചിബെയുടെ വാക്കുകളിലേക്ക്, ഹി സെയ്സ് ദി ആൻസർ ഈസ് ഐ തിങ്ക് ഫെനാറ്റിസിസം. ദി മിഡിൽ ഗ്രൗണ്ട് ഫെൻസസ് ഔട്ട് ഫെനാറ്റിസിസം. മിഡിൽ ഗ്രൗണ്ട് മതഭ്രാന്തിനെ തടയുന്നു, അതുകൊണ്ടാണ് ഈഗോ പീപ്പിൾ മിഡിൽ ഗ്രൗണ്ടിനെ ഇഷ്ടപ്പെടുന്നത്. ഒരു ഫെനാറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു പാതയേ ഉള്ളൂ, ഒരു സത്യമേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. മറ്റുള്ള ഒന്നിനും അവൻ പ്രാധാന്യം നൽകില്ല. ഒരു പക്ഷപാതത്തോടെ ആയിരിക്കും അവൻ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുക. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പേടി സ്വപ്നമാണ് ഫെനാറ്റിസിസം ഓർ മതഭ്രാന്ത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ആച്ചിബെ പറയുന്നുണ്ട്. ഈഗോ ആളുകൾ അതിനെ ബാഡ് തിങ് ആൻഡ് ബാർനെക്ക് എന്നാണ് വിളിക്കുന്നത്, നഗ്നമായ കഴുത്തുള്ള ചീത്ത വസ്തു. ഫെനാറ്റിസിസത്തെ കഴുത്തിലൊരു നെക്ലേസ് കൂടി ഇല്ലാത്ത ഒരു വിചിത്രമായ ഭീകര രൂപിയായി സങ്കല്പിച്ചു നോക്കുവാൻ ആച്ചിബെ റീഡേഴ്സിനോട് പറയുന്നുണ്ട് ഈ അവസരത്തിൽ. ആച്ചിബെ കണ്ടിന്യൂസ്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ദി പ്രിഫറൻസസ് ഓഫ് ദി ഈഗോ ഈസ് തേഴ്സ് നോട്ട് സിംഗുലാരിറ്റി ബട്ട് ഡ്വാലിറ്റി. വേർഎവർ സംതിങ് സ്റ്റാൻഡ്സ് സംതിങ് എൽസ് വിൽ സ്റ്റാൻഡ് ബിസൈഡ് ഇറ്റ്. നേരത്തെ പറഞ്ഞ കാരണങ്ങൾ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈഗോ പീപ്പിൾ സിംഗുലാരിറ്റിയേക്കാൾ, അതായത് ഏകത്വത്തിനേക്കാൾ, ഡ്വാലിറ്റിക്ക്, വൈവിധ്യത്തിന് മുൻഗണന നൽകുന്നത്. മിഡിൽ ഗ്രൗണ്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. മിഡിൽ ഗ്രൗണ്ട് എന്നത് കാര്യങ്ങളുടെ ഒറിജിനല്ല, പ്രാരംഭമല്ല. പ്രാരംഭം എന്നത് ഫോർഗ്രൗണ്ടാണ്. മാത്രമല്ല ഒരു കാര്യത്തിൻ്റെ അവസാനവുമല്ല മിഡിൽ ഗ്രൗണ്ട്, ലാസ്റ്റ് തിങ് ബാക്ക്ഗ്രൗണ്ടാണ്. നടുവിലുള്ളത് കൊണ്ട് തന്നെ മിഡിൽ ഗ്രൗണ്ട് ഇനി മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് ബോധവാനായിരിക്കും. അതുപോലെ പിന്നിലുള്ള പാസ്റ്റ്, ഭൂതകാലത്തെക്കുറിച്ചും അറിവുണ്ടായിരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ മറ്റു ഗ്രൗണ്ടുകൾക്കില്ലാത്ത പല പ്രത്യേകതകളും മിഡിൽ ഗ്രൗണ്ടിന് ഉണ്ട്. അത് സംശയത്തിൻ്റെയും നിശ്ചയമില്ലായ്മയുടെയും സ്ഥാനമാണ്. വിശ്വാസത്തിൻ്റെയും കളിതമാശയുടെയും വിരോധാഭാസത്തിൻ്റെയും പ്രവചനാതീതമായ കാര്യങ്ങളുടെയും ഒക്കെ കൂടാരമാണ് മിഡിൽ ഗ്രൗണ്ട്. ശേഷം ആച്ചിബെ ഈഗോ പീപ്പിളിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ചെറു രൂപം റീഡേഴ്സിന് വിവരിച്ചു നൽകുന്നു. ഈഗോ ആളുകൾക്കിടയിൽ വല്ല കലഹമോ അല്ലെങ്കിൽ സംഘർഷമോ ഉണ്ടായാൽ അവരുടെ ആദ്യത്തെ പ്രതികരണം അതിൽ ആരാണ് ശരി, ആരുടെ ഭാഗത്താണ് ശരി എന്ന് അന്വേഷിച്ച് പോകലല്ല, മറിച്ച് ക്വിക്ലി ടു റെസ്റ്റോർ ഹാർമണി, എത്രയും പെട്ടെന്ന് അവർക്കിടയിൽ ഐക്യമുണ്ടാക്കി ക്രമസമാധാനം പുനഃസ്ഥാപിക്കുവാനാണ് ഈഗോ പീപ്പിൾ ശ്രമിക്കാറുള്ളത്.
ഇതുമായി ബന്ധപ്പെട്ട് ആച്ചിബയുടെ നാടായ ഒഗീരിയിൽ ഒരു സെയിങ് ഉണ്ട്. ആ സെയിങ്, ആ ഒരു ചൊല്ല് ഇങ്ങനെയാണ്: ദി ജഡ്ജ്മെന്റ് ഓഫ് ഒഗീരി ഡസ് നോട്ട് ഗോ അഗെയിൻസ്റ്റ് വൺ സൈഡ്. ഒഗീരിക്കാർ നടത്തുന്ന വിധിന്യായം ഒരിക്കലും ഒരു വിഭാഗത്തിനെതിരായി വരില്ല. അതായത്, ഇരു വിഭാഗത്തിനും അനുയോജ്യമായ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന തരത്തിലാണ് അവർ കാര്യങ്ങൾ പരിഹരിക്കാറ്. വി ആർ സോഷ്യൽ മാനേജേഴ്സ് റദർ ദാൻ ലീഗൽ ഡ്രാഫ്റ്റ് മാൻ. ഒരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ നിയമവശങ്ങൾ തേടിപ്പോയി പ്ലാൻ തയ്യാറാക്കുന്ന ഒരു ലീഗൽ ഡ്രാഫ്റ്റ് മാനായി പ്രവർത്തിക്കുന്നവരല്ല ഒഗീരിയിലെ ആളുകൾ. മറിച്ച്, ആ പ്രശ്നങ്ങളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് പരിഹരിക്കുന്ന സോഷ്യൽ മാനേജറായാണ് ഒഗീരിക്കാർ പ്രവർത്തിക്കുക. ഒരു പ്രശ്നമുണ്ടായാൽ അത് തണുപ്പിക്കുവാനാണ് ഇവർ ശ്രമിക്കുക, അല്ലാതെ ആളിക്കത്തിക്കുവാനല്ല. ആച്ചിബെ തുടരുന്നു: ലോകത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്നവരല്ല ഈബോ പീപ്പിൾ. അവരുടെ പോയട്രി റൊമാൻറ്റിക് ലവിനെ ആഘോഷിക്കുന്നവയുമല്ല. ശേഷം ആച്ചിബെ അവരുടെ ഇടയിലെ ഒരു പ്രോവേബ്, ഒരു പഴഞ്ചൊല്ലിനെ കുറിച്ച് പറയുന്നു. ആച്ചിബയുടെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രോവേബ് കൂടിയായിരുന്നു അത്. ആ പ്രോവേബ് പറയുന്നത് ഇതാണ്: ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് ലഞ്ചിന് യാം, അതായത് കാച്ചിൽ അല്ലെങ്കിൽ അതുപോലത്തെ ചെറു കിഴങ്ങ് അവർക്ക് നൽകുന്ന കാലത്തോളം അവരുടെ ഭർത്താവ് അവരെ സ്നേഹിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഭർത്താവ് ഭക്ഷണം നൽകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് അവിടെ വിഷയമല്ല എന്ന് സാരം. ഇങ്ങനെ ഒരു സ്ത്രീ പറയണം അല്ലെങ്കിൽ കരുതണം എന്നാണ് ആ പ്രോവേബ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോവേബ് ഒരു നിറം മങ്ങിയ ജീവിത വീക്ഷണം തന്നെയാണ്. ഇനി പുരുഷന്മാർ ഇത്തരം സന്ദർഭങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ആച്ചിബെ പറയുന്നത്. കുറച്ച് പ്രായമായ ഒരു ഗ്രാമവാസിയുമായി ഒരിക്കൽ ആച്ചിബെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യമാണ് ഇദ്ദേഹം വിവരിക്കുന്നത്. അയാൾക്ക് എഗൂസി സൂപ്പ് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അയാൾ നേരെ ചെന്ന് അയാളുടെ ഭാര്യയോട് പറഞ്ഞത് വീട്ടിൽ വെച്ച് തനിക്കൊരിക്കലും എഗൂസി സൂപ്പ് നൽകരുത് എന്നാണ്. പക്ഷേ അതിൽ പിന്നെ ആ ഓൾഡ് വില്ലേജറിൻ്റെ ഭാര്യ അയാൾക്ക് എന്നും വൈകിട്ട് എഗൂസി സൂപ്പ് ഉണ്ടാക്കി കൊടുക്കും. ആച്ചിബെ ഈ കാര്യങ്ങളെയൊക്കെ കാണുന്നത് ഇങ്ങനെയാണ്: ദി വുമൺ ഫോഗോസ് ലവ് ഫോർ ലഞ്ച്, ദി മാൻ ടെൽസ് എ ലൈ ഫോർ ഹിസ് സപ്പർ. ദാമ്പത്യ ജീവിതത്തിൽ ഒരു സ്ത്രീ ലഞ്ചിനു വേണ്ടി സ്നേഹത്തെ ഉപേക്ഷിക്കുന്നു, വേണ്ടെന്ന് വെക്കുന്നു. പക്ഷെ പുരുഷൻ തൻ്റെ ഇഷ്ടപ്പെട്ട സപ്പർ ലഭിക്കുവാൻ വേണ്ടി കള്ളം പറയുന്നു. മാരേജിനെ കുറിച്ചുള്ള ഈബോ പീപ്പിളിൻ്റെ സങ്കല്പങ്ങൾ ആച്ചിബെ കൂടുതൽ വിശദീകരിക്കുന്നു. മാരേജ് ഈസ് ടഫ്. ദാമ്പത്യം വളരെ പ്രയാസമേറിയ കഠിനമായ ഒന്നാണ്. ഇറ്റ് ഈസ് ബിഗർ ദാൻ എനി മാൻ ആൻഡ് വുമൺ. അതിനാൽ ഈബോ പീപ്പിൾ ദാമ്പത്യത്തെ ഒരു പ്ലക്കാർഡും കയ്യിലേന്തി നേർക്കുനേർ ധൈര്യപൂർവം അഭിമുഖീകരിക്കണമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറംതിരിഞ്ഞ് ഓടിക്കളയണമെന്നോ പറയുന്നില്ല. അതായത്, വിവാഹം വേണ്ടെന്ന് വെക്കണമെന്ന് പറയുന്നില്ല, അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യണമെന്നും പറയുന്നില്ല. ഒരു മിഡിൽ ഗ്രൗണ്ട് അഭിപ്രായമാണ് അവർക്ക്. മാരേജ് ലൈഫിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുക, അതുമായി സമരസപ്പെട്ടു പോവുക എന്നതാണ് ഈബോ രീതി, ഈബോ കൾച്ചർ. ആച്ചിബെ കണ്ടിന്യൂസ്: അക്കോർഡിംഗ് ടു ഹിം, കൊളോണിയൽ റൂൾ വാസ് സ്ട്രോങ്ങർ ദാൻ എനി മാരേജ്. വെള്ളക്കാരുടെ ഭരണമാണ്, അതായത് കൊളോണിയൽ റൂളാണ് ഏതൊരു വിവാഹത്തേക്കാൾ ശക്തമായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈബോ പീപ്പിൾ കൊളോണിയൽ റൂളിനെതിരെ പോരാടിയിരുന്നുവെങ്കിലും അവർ പരാജയപ്പെട്ടിരുന്നു. ആ ഭരണത്തെ തടയാനുള്ള എല്ലാവിധ തടസ്സങ്ങളും ഈബോ പീപ്പിൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും അവർ തോറ്റുപോയി. ചില ആളുകൾ, ആച്ചിബെയുടെ നോവൽ വായിച്ച ആളുകളാണ് ഇവർ. അവർ ആച്ചിബെയുടെ പുസ്തകങ്ങൾ ഹിസ്റ്ററി ബുക്ക് ആണെന്ന രൂപത്തിലായിരുന്നു അതിനെ കണ്ടിരുന്നത്. അത്തരം ആളുകൾ തന്നോട് ചോദിച്ച ഒരു ചോദ്യം ആച്ചിബെ ഈ എസ്സേയിൽ പങ്കുവെക്കുന്നു. അവരുടെ ചോദ്യം ഇതായിരുന്നു: വാട്ട് മെയ്ഡ് ദി കൺവേർഷൻ ഓഫ് ഈബോ പീപ്പിൾ ടു ക്രിസ്ത്യാനിറ്റി ഇൻ തിങ്സ് ഫോൾ എപ്പാർട്ട് സോ ഈസി? ആച്ചിബെയുടെ തിങ്സ് ഫോൾ എപ്പാർട്ട് എന്ന നോവലിൽ ഈബോ പീപ്പിൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറിയ കാര്യം പറയുന്നുണ്ട്. ഈബോ പീപ്പിളിൻ്റെ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള കൺവേർഷൻ ഇത്ര എളുപ്പമാക്കിയ ഘടകം എന്താണ് എന്നായിരുന്നു ചോദ്യം. ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ, ക്രിസ്ത്യാനിറ്റി ഈബോ പീപ്പിളിനെ വളരെ വേഗത്തിൽ സ്വാധീനിച്ചിരുന്നു എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ആ വിചാരം തെറ്റാണെന്ന് ആച്ചിബെ സ്ഥാപിക്കുന്നുണ്ട്. ഈബോ പീപ്പിളിൻ്റെ കൺവേർഷൻ ടു ക്രിസ്ത്യാനിറ്റി അത്ര ഈസിയായി നടന്ന സംഭവമായിരുന്നില്ല. നോവൽ വായിച്ചപ്പോൾ അങ്ങനെ ഒരു പക്ഷേ തോന്നിയിരിക്കാം. കാരണം ഹിസ്റ്ററിയിലെ കാലയളവ് അതേപോലെ കാണിക്കുവാൻ ഫിക്ഷനിൽ ആവില്ല. ഹിസ്റ്ററി വളരെ കംപ്രസ് ചെയ്ത് ചുരുക്കിയാണ് ഫിക്ഷനിൽ അവതരിപ്പിക്കാറ്.
ഇതും ആച്ചിബെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈവോ പീപ്പിളിനിടയിൽ ക്രിസ്ത്യാനിറ്റി വളർന്നതിൻ്റെ റിയൽ ഹിസ്റ്ററി ആച്ചിബെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈവോ പീപ്പിളിനിടയിൽ ഒരു കാട്ടുതീ പോലെ എളുപ്പം പടർന്നു പിടിക്കാനൊന്നും ക്രിസ്ത്യാനിറ്റിക്ക് സാധിച്ചിരുന്നില്ല. നൈഗർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഓൺതിശയിലാണ് ക്രിസ്ത്യൻ മിഷനറീസ് ആദ്യമായി കടന്നു വരുന്നത്. അതും 1857. അവിടെ നിന്ന് ആച്ചിബയുടെ നാടായ ഒഗീഡിയിൽ ക്രിസ്ത്യാനിറ്റി എത്തുന്നത് പിന്നെയും 35 വർഷമെടുത്താണ്. 1892 ഒഗീഡിയിൽ ക്രിസ്ത്യൻ മിഷനറീസ് എത്തുന്നത്. ഇനി ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഓൺതിശയിൽ നിന്ന് ഒഗീഡിയിലേക്ക് വെറും 7 മൈൽസ് മാത്രമേ ദൂരമുള്ളൂ എന്നതാണ്. അതായത് 7 മൈൽസ് സഞ്ചരിക്കുവാൻ ക്രിസ്ത്യൻ മിഷനറീസിന് 35 വർഷങ്ങളെടുത്തു. അതായത് 5 വർഷങ്ങൾ കൂടുമ്പോൾ ഓരോ മൈല് വീതം ക്രിസ്ത്യൻ മിഷനറീസിന് കീഴിലായി. അതിനാൽ ചോദ്യകർത്താവ് വിചാരിച്ചതുപോലെ ഒരു കൊടുങ്കാറ്റ് പോലെ ക്രിസ്ത്യാനിറ്റി ഈബോകൾക്കിടയിൽ ആഞ്ഞു വീശുകയൊന്നും ചെയ്തിരുന്നില്ല. കൺവേർഷൻ അതത്ര വേഗത്തിൽ സംഭവിക്കുകയും ചെയ്തിരുന്നില്ല. വളരെ പതുക്കെയായി ക്രിസ്ത്യാനിറ്റി ഈബോ പീപ്പിളിനിടയിൽ പച്ചപിടിക്കുകയായിരുന്നു. ഇതാണ് റിയൽ ഹിസ്റ്ററി.